ഖാരിജികളുടെയും തലതൊട്ടപ്പനായ നേതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹീദ്ദീൻ ഇബ്നു അറബി. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ ഷെയ്ഖായ അബുൽ അബ്ബാസുൽ അറബിയുടെ അരികിലേക്ക്, അദ്ദേഹം ഉന്നതനായ വ്യക്തിത്വമായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അല്ലാ 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 എന്ന ദിക്ര മാത്രം ഉരുവിടുകയാണ്. അതിലൊന്നും കൂട്ടുന്നില്ല, വെറും അതന്നെ ദിക്ര, അല്ലാ 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 എന്ന് മാത്രം. അപ്പൊ കുൽത്തുലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ സയ്യിദി, എന്റെ നേതാവേ, ലിമ ലാ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്ര അല്ലാത്ത എന്താ, അതല്ലേ അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, പടച്ചതമ്പുരാന്റെ ഉലൂഹിയത്ത് അവനിൽ മാത്രമാണെന്ന് ആവർത്തിച്ചുഘോഷിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ആ എന്താ നിങ്ങൾ ചൊല്ലാത്തത്? അപ്പൊ ഫഖാല ലീ, എന്റെ ശൈഖന്നോട് പറഞ്ഞു തന്നു, യാ വലദി, എന്റെ കുഞ്ഞുമോനെ, അൽ അൻഫാസു ബിയദില്ലാ, ശ്വാസോച്ഛ്വാസങ്ങളൊക്കെ അല്ലാഹുടെ കയ്യിലാണ്, ഓരോ ശ്വാസം നമ്മൾ മേലോട്ട് വലിക്കുന്നു താഴോട്ട് വിടുന്നതൊക്കെ പടച്ചോന്റെ കൺട്രോളിലാണ്, അതെന്റെ കയ്യിലല്ല, അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, ഞാന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ എനിക്ക് പേടിയാണ്, കാരണം എന്താ, فأخاف أن يقبل الله روحي عندما أقول لا إله لا إله إلا الله എന്ന് പറയാൻ ഞാൻ ഒരുങ്ങുമ്പോ ലാ ഇലാഹ എന്ന് പറഞ്ഞ ഉടനെ എന്റെ ശ്വാസമാണ് നിലച്ചാലോ, അപ്പൊ فأقبل في وحشتي النفي, പിന്നെ ഞാൻ നിഷേധിയായിട്ട് മരിച്ചു പോകൂലേ, അതുകൊണ്ട് ഞാനത് വല്ലാതെ ഭയപ്പെടുന്നു. ഏതോ അവസരത്തിലും മേപ്പോട്ട് വരിച്ച ശ്വാസം ഇപ്പൊ കീപ്പിട്ട് വരുന്ന എന്താ ഉറപ്പ്? അപ്പൊ ലാ ഇലാഹാന്ന് പറയുമ്പോൾ ശ്വാസാണ് നിന്നു വിചാരിക്ക, പിന്നെ ഒരു ഇലാഹു ഇല്ല എന്നുള്ള കടുത്ത കുഫർ പറഞ്ഞിട്ടല്ലേ ഞാൻ മരിച്ചു പോവുക. അതുകൊണ്ട് അല്ലാ 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 എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കല്ല, വളരെ ഉഷാറാണ്, യാതൊരു പേടിയില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലാ 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 അല്ല, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ ലാ ഇലാഹ എന്ന് പറഞ്ഞേക്കാണ്ട് ആണ് മരിച്ചാണ് പോയി, ആണ് മരിച്ചു വഫാത്തായി പോയെങ്കിൽ പിന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നിഷേധിയായിട്ട് ഞാൻ മരിക്കൂലേ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എല്ലാം അങ്ങനെ നമ്മൾ ചെയ്യണം, നമ്മൾ അല്ലാ 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 എന്ന് ചെല്ലണം. ഇതിനെന്താ മറുപടി പറയേണ്ടത്? കുല്ല തുഅല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് അവന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിന്റെ റസൂലിന് അങ്ങോട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കാൻ പോലും പറഞ്ഞപ്പോൾ അല്ലാ 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 എന്ന് പറയാനല്ല പറഞ്ഞത്, അപ്പോഴല്ലേ മനുഷ്യന് ഏറ്റവും പ്രയാസം തോന്നുക. ലഖിനു മൗതാക്കും അല്ലാഹ് എന്നാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ല, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, ഭയപ്പെടുകയാണെങ്കിൽ സക്കറാത്തിന്റെ ഹാലുള്ള ആളെ കുറിച്ചല്ലേ ഏറ്റവും ഭയപ്പെടേണ്ടത്? അയാളല്ലേ ഇപ്പൊ മരണത്തിന്റെ വക്രത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്? അയാളല്ലേ ഇപ്പൊ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്? അയാളുടെ റൂഹല്ലേ ഇപ്പോൾ തൊണ്ടക്കുഴിയിലൂടെ ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആ സമയത്തല്ലേ ഈ കാര്യം ഭയപ്പെടേണ്ടത്? എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത്, മരണം ആസന്നമായ വ്യക്തിയാണെങ്കിൽ അയാളുടെ മുമ്പിൽ നീ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാ അല്ലാ എന്നുള്ള ദിക്റാണെങ്കിൽ ആ അവസരത്തിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അയാളെ കൊണ്ട് എങ്ങനെങ്കിലും പ്രയാസപ്പെട്ടിട്ട് ഒന്ന് അല്ലാ എന്നൊന്ന് പറയിപ്പിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത്, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണെങ്കിൽ അവൻ ദഖലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് അർഹനായി. ഇതാ റസൂൽ എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അല്ലാ എന്നായാൽ എന്നല്ല, അങ്ങനെ ഒരു ദിക്റില്ല, അല്ലാ 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 എന്ന് ആയിരം തവണ അങ്ങനെ ഒരാൾ അല്ലാ അല്ലാ എന്നിങ്ങനെ എണ്ണിയാൽ അതൊരു ഇസ്ലാമിൽ അംഗീകൃതമായ ഒരു ദിക്റായി പരിഗണിക്കപ്പെടുന്നതല്ല. കാരണം മാതൃക ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂല് നമുക്ക് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത തരീക്കത്തിൽ, അതാണ് മുസ്ലിമീങ്ങളുടെ തരീക്കത്ത്, അതല്ലാത്തൊരു തരീക്കത്ത് നമുക്കില്ല, അതിൽ ഈ ഒരു ദിക്റുകളില്ല. അപ്പൊ അല്ലാ എന്നുള്ളത് ഇസ്മുല്ലാഹല്ലേ, ഇസ്മുല്ലാഹ് അങ്ങനെ പറയാ ഇല്ല, അതൊരു ദിക്റായിട്ട് പറയുന്ന സമ്പ്രദായം ഇല്ല. മാത്രമല്ല ഇതൊരു പോരിശൈബര് കെട്ടിണ്ടാക്കി. യഖൂലുൽ ഖുശൈരി, റിസാലത്തുൽ ഖുശൈരി എന്ന് പറഞ്ഞിട്ടൊരു സൂഫികളുടെ കിതാബുണ്ട്. ആ കിതാബ് എഴുതിയ ആളാണ് ഖുശൈരി. അയാൾ പറയണ് ഇതിന്റെ പോരിശൈ അല്ലാ അല്ലാന്ന് മാത്രം പറയണ ഇതിന്റെ പോരിശ പറയണ്,
كان من بين أصحابنا رجل يكثر أن يقول الله الله فوقع يوما على رأسه جذع فانشج رأسه وسقط الدم فاكتتب على الأرض الله الله رسالة القشيرية ورين كرديل پرين كان من بين أصحابنا رجل ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തരീഖത്തിലെ മെമ്പറ. അയാൾ യുക്സിറു അൻ യഖൂല അല്ലാഹ് അല്ലാഹ്, എപ്പോഴും ഇങ്ങനെ അല്ലാഹ് 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 എന്ന് മാത്രം പറയുന്ന ആളായിരുന്നു. ഫവഖഅ യൗമൻ അലാ റഅസിഹി ജദുഉൻ, ഒരിക്കൽ മൂപ്പരെ തലയിൽക്ക് വലിയൊരു വടവും കൊള്ളിയിട്ട് വീണ്, ഒരു തടി അയാളുടെ തലയിലേക്ക് അങ്ങ് വീണ്. ഫൻഷജ്ജ റൗസുഹു, തല പൊട്ടി, രക്തം ചീറ്റി തുടങ്ങി. وسقط الدم ومليكن تيتيان രക്തം ആ രക്തം തീറ്റുമ്പോഴും ഫക്തത ബഅല അർളി അല്ലാഹ് അല്ലാഹ്. എന്താ അത്ഭുതം, രക്തം ഇങ്ങനെ ചീറ്റിയിട്ട് ഭൂമിയിൽ ഇങ്ങനെ എഴുത്തു വരികയാണ്, അല്ലാഹ് അല്ലാഹ് എന്ന് ഇങ്ങനെ പമ്പ് ചെയ്യുന്നു തലയിന്ന്. അല്ലാഹ് അല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിച്ചവന്റെ പോരിശാണ്, മുറിവായിട്ട് രക്തം വരുന്നത് പോലും അല്ലാഹ് എന്നുള്ള മോഡലിൽ. കണ്ടിട്ടില്ലേ കുറെ ആൾക്കാർ പറയണേക്കിന് മരത്തുമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള കണ്ട്, മത്സ്യത്തുമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള കണ്ട്, അതുപോലെ തന്നെ ഓരോ ഉണ്ടായ കായമ്മൽ കണ്ടു കനീമ്മൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കിയ ഒരു പോരിശയാണ് അല്ലാഹ് അല്ലാഹ് എന്നുള്ളത് ഇക്കുറിയല്ലോ. അതാണ് മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റിയാണെങ്കിൽ പോലും അത് പുറത്ത് എവിടെയെങ്കിലും തട്ടിയാൽ അവിടെ വായിച്ചു നോക്കിയാൽ അല്ലാന്ന് കിട്ടുന്ന ഈ ഒരവസ്ഥ, അതൊക്കെ ഇല്ലാത്ത പോരിശ ഉണ്ടാക്കി തീർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്മുല്ലാഹുമാണ് അല്ലാഹു എങ്കിലും അല്ലാഹു അല്ലാഹു എന്ന് മാത്രം ഒരു ദിക്റില്ല. പിന്നെന്താ ചൊല്ലേണ്ടത്, അല്ലാഹുവിന്റെ പേര് മറ്റുള്ളതിനോട് ചേർത്തുകൊണ്ട് വിശേഷണങ്ങളോട് ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണുള്ളത്, അതല്ലാത്തൊരു രീതിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, അല്ലാഹ് അല്ലാഹ് എന്നുള്ള ദിക്ര് ചൊല്ലിക്കോന്ന് ഖുർആനിലുണ്ട് എന്ന് വരെ ദുർവ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണിത്. എന്താണ് ആയത്ത് കേട്ടോളൂ, സൂറത്തുൽ അന്നാമിലെ 91-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം മുറിച്ചെടുത്തിട്ടാ പറയാ. എന്തായാലും പിന്നെ ബാക്കിയുള്ളവർ അവരുടെ പാട്ടിന് നീ വിട്ടേക്ക്, നീ അല്ലാ അല്ലാ എന്ന് പറഞ്ഞോളൂ. അപ്പൊ നമുക്കങ്ങനെ സംശയം, ആ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടോ? ആ പിന്നെ എന്താ സംഗതി, അതിന്റെ ഫുള്ള് ഇങ്ങോട്ട് ഓരോ നോക്കിയേ. എന്താ അവിടുത്തെ വിഷയം, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം അവര് കണക്കാക്കേണ്ടതിലൊക്കെ കണക്കാക്കിയില്ല. ഇത് കാലു അവര് പറഞ്ഞ സന്ദർഭം, അള്ളാഹു ഒരു മനുഷ്യന്റെ മേലിലും യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിങ്കിൽ നിന്ന് ഒരാൾക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ കക്ഷികൾ പറയാൻ തുടങ്ങിയപ്പോ മുഹമ്മദ് നബിയോട് അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കൂ നബിയെ, കുൽ അവരോട് ചോദിക്കൂ, മൻ അൻസലൽ കിതാബ് അല്ലദീ ജാഅ ബിഹി മൂസാ നൂറം വഹുദൽ ലിന്നാസി തജ്അലൂനഹു ഖറാതീസ തുബ്ദൂനഹ വതുഖ്ഫൂന കസീറ وَعُلِّمْتُمْ مَا لَمْ تَعْلَمُوا أَنْتُمْ وَلَا آبَاؤُكُمْ قُلِ اللَّهُ ثُمَّ ذَرْهُمْ فِي خَوْضِهِمْ يَلْعَبُونَ ഇതാണ് അതിന്റെ മുഴുവൻ ഭാഗം. അല്ലാഹ് ഒരു മനുഷ്യന്റെ മേലും ഒന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല, അല്ലാഹ് അങ്ങനെ ഒരു കിതാബ് ഇറക്കിയിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന ഇസ്ലാം വിരുദ്ധ കക്ഷികളോട് ചോദിക്കൂ നബിയെ, അങ്ങനെയാണെങ്കിൽ മൻ അൻസല കിതാബ് അല്ലദീ ജാഅ ബിഹി മൂസ, മൂസ കൊണ്ടുവന്ന കിതാബ് ഇറക്കി കൊടുത്തത് ആരാ? ആ തൗറാത്ത് നൂറ് എന്നത് പ്രകാശമല്ലേ, ബഹുദല്ലിന്നാസി ജനങ്ങൾക്കുള്ള മാർഗദർശനവുമാണ്. എന്നിട്ട് തജഅലൂനഹു ഖറാതീസ, നിങ്ങൾ അതിനെ തുണ്ടുകളാക്കി നിങ്ങൾ കയ്യിൽ വെക്കുന്നു, തുബ്ദൂന കുറച്ചൊക്കെ നിങ്ങൾ വെളിവാക്കുന്നു, തുഖ്ഫൂന കസീറ പലതും നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് മൂടി വെക്കുകയും ചെയ്യുന്നു. വഴുല്യംതും മാലം തഴലമു അൻതും വലാ അബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ അറിഞ്ഞിട്ടില്ലാത്ത പലതും ആ ഗ്രന്ഥം മുഖേന നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുകയും ചെയ്തല്ലോ. ഇതൊക്കെ ആരാ ഇറക്കിയത്? എന്നിട്ട് നബിയോട് തന്നെ അല്ല പറയാം, മുഹമ്മദ് നബിയെ പറഞ്ഞേക്കൂ, കൂലില്ല, അല്ലയാണ് ഇത് ഇറക്കിയത്, ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറയുന്ന കക്ഷികളോട് പറയൂ. പിന്നെ ആരാ അതൊക്കെ ഇറക്കിയത്? അതിന്റെ മറുപടിയാണ് കൂലില്ല, അല്ലാഹുവാണെന്ന് പറഞ്ഞേക്കൂ. എന്നിട്ടും വിശ്വസിക്കാത്ത കക്ഷികളെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ. ഇതാണ് ആയത്ത്. ഈ വിഷയവും ദിക്റും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഇവിടെ കുലില്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നുള്ള ദിക്റിയല്ലിക്കോ അവര് പറഞ്ഞത്, നീ അല്ലാന്ന് പറഞ്ഞോന്ന്. ഇവിടെ പറയണ എന്താണ്, ആരാണ് ആ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് അല്ലാഹ് മറുപടി പറയണം, അത് അല്ലേണ് കുലില്ല, അല്ല നീ അല്ലാ 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 എന്ന് പറഞ്ഞോന്നല്ല. ഇങ്ങനെയാണ് അല്ലാന്റെ കലാമുമായിട്ട് ഒരു കൗമ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്.
ഇനി നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആനിൽ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ചില ആയത്തുകൾ അതും അവക്ക് അരിവാക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് വലദിക്കുറുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നാണ് അക്ബർ ഏറ്റവും മഹത്വമേറിയത് അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത് എന്നതാണ് ആയത്ത് ഇവിടെ എങ്ങനെയാണ് അർത്ഥം പറയും വല ദിക്റു അള്ളാഹ് അള്ളാഹ് എന്ന ദിക്റ് തന്നെയാണ് അക്ബറു വലിയ ദിക്റ് നോക്കണം നിങ്ങൾ വല ദിക്റുല്ലാഹി അക്ബർ വല ദിക്റു അള്ളാഹ് അക്ബർ അള്ളാഹു എന്ന ദിക്റാണ് ഏറ്റവും വലിയ ദിക്റ് അപ്പൊ വലിയ ദിക്റ തന്നെ അള്ളാഹ് 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 ദുർവ്യാഖ്യാനിച്ചതാണ് ഇനി നോക്കൂ അല്ലാഹു തആല തന്നെ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുവീൻ ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവീൻ അള്ളാഹുവിനെ സ്മരിക്കുവീൻ ആ ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പച്ച പിടിച്ച് നിലനിർത്തുവീൻ നിങ്ങളുടെ ജീവിതം നന്നാകാൻ സംസ്കാരമുള്ളവരാകാൻ വിശ്വാസം നന്നാവാൻ കർമ്മം നന്നാവാൻ ഇതൊക്കെ പഠിച്ചു തമ്പുരാൻ പറയുന്ന ഈ ആയത്ത് പിടിച്ചിട്ട് എന്താ പറയണ് ഇതേ അല്ല പറയണു യാ അയ്യുഹല്ലദീൻ ആമനു വിശ്വാസികളെ ഉൽക്കുറു നിങ്ങൾ ദിക്റ് ചൊല്ലുവീൻ അല്ലാഹ അല്ലാ എന്ന ദിക്റ് ചൊല്ലൂ ദിക്റൻ കസീറ ധാരാളം പെട്ട അല്ലാ 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 എന്ന് ദിക്റ് ചൊല്ലിക്കോളൂ എന്താ ദുർവ്യാഖ്യാനം ഓരോരുത്തർക്കും അവരവർക്കനുസരിച്ചുകൊണ്ട് ആയത്തിന്റെ ഭാഗങ്ങളെടുത്ത് കഷ്ണിച്ച് അള്ളാഹു അത് എന്തുദ്ദേശത്തിന് പറഞ്ഞോ ആ ഉദ്ദേശത്തിന് വിരുദ്ധമായി കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥ അത് സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് എന്നാൽ ദിക്റ് ചൊല്ലുമ്പോൾ അള്ളാഹു എന്ന് മാത്രമല്ലാതെ അത് മറ്റുള്ളതുമായി ചേർത്തുകൊണ്ട് പറയുന്ന രീതിയാണ് ഇസ്ലാമിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത്ത മറ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ഒരു ദിവസം പറഞ്ഞാൽ ഒരാൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിലും അവന്റെ ചെറുദോഷങ്ങൾ അത് പരിഹരിക്കപ്പെടുന്നതാണ് അതിലൂടെ അത്ര പ്രാധാന്യമുള്ള ദിക്റാണ് സുഹൃത്തുക്കളെ അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റിന് ഏറ്റവും മഹത്വമുണ്ട് അതൊരു ദിവസത്തിൽ ചുരുങ്ങിയത് 100 തവണയെങ്കിലും നാം നിർവഹിക്കണം ഓരോ ദിവസവും അത് നാം കൃത്യമായി പാലിച്ചാൽ എത്ര ഏതാനും മിനിറ്റുകൾ മതി ഇതിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് മാത്രമായി സുബ്ഹാനല്ലാഹി അലീം വേറെ വരുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചൊല്ലുന്ന രീതിക്കപ്പുറം സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം 100 തവണ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരക്ക് സമാനമായ നുരയോളവും പദയോളവും അതിന് അറ്റമുണ്ടോ അത്രമാത്രം ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമാണ് ഈ ഒരൊറ്റ ദിക്റ് അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അത് ചൊല്ലുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതുപോലെ തന്നെ നാവുകൾക്ക് പറയാൻ എളുപ്പം തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം അതിന് എണ്ണവും കണക്കും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എണ്ണവും കണക്കും നിശ്ചയിക്കപ്പെടാത്തത് അങ്ങനെ തന്നെ എണ്ണും വേണം കണക്കാക്കൊന്നും വേണ്ട അത് കണക്കാക്കേണ്ടതില്ല കണക്കാക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും വെയിറ്റ് ഉള്ളതാണ് പറയാൻ എളുപ്പമാണ് റഹ്മാൻ ഏറ്റവും ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന വാചകങ്ങളാണ് അതേപോലെ കാണാം അഹബ്ബുൽ കലാമി ഇലല്ലാ അർബഉൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ നീ അത് ഏതുകൊണ്ട് തുടങ്ങിയാലും വിരോധമില്ല ആദ്യം ഇന്നത് പറയാന്നുള്ള തർത്തീബൊന്നുമില്ല 4 ഏതുകൊണ്ടും നിനക്ക് തുടങ്ങാം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ദാ ആദ്യം അല്ലാഹു അക്ബർ തുടങ്ങാം അല്ലെങ്കിൽ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് തുടങ്ങാം ലാ യദുർക് ബി അയ്യിഹി നബദത് നീ ഏതിലൂടെ ആരംഭിച്ചാലും അതിൽ ഒരു ദോഷവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അപ്പൊ അല്ലാഹു എന്ന ഇസ്മുൽ അഅ്ലമിനെ അല്ലാഹു എന്ന മഹത്വമേറിയ ആ നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില അവന്റെ പ്രത്യേകതകളുമായി ഘടിപ്പിച്ചുകൊണ്ടാണ് ദിക്റായി പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി ആ അള്ളാഹുവിനുള്ള ഒരുപാട് വിശേഷണങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവന്റെ ഒട്ടേറെ വിശിഷ്ടനാമങ്ങളെ പറ്റി പറയുന്നത് അതിലേറ്റവും പരമപ്രധാനമായവ അർറഹ്മാൻ അർറഹീം എന്നതാണ് ബിസ്മില്ലാഹ് എന്ന് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് അർറഹ്മാൻ അർറഹീം ഒരാൾക്കും ഇതുപോലെ തന്നെ
പറയപ്പെടാത്തൊരു പേരാണ് റഹ്മാൻ എന്നത്. ഒരാളെ സംബന്ധിച്ചും റഹ്മാൻ അർ റഹ്മാൻ എന്ന്